ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് തിരിയാം. ഡ്യൂട്രോണമി ചാപ്റ്റർ 8. ആ അധ്യായം മുഴുവനും വായിച്ചാൽ നല്ലതാണ്, പക്ഷേ അതിനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് ആദ്യത്തെ ചില വാക്യങ്ങൾ മാത്രം ഇപ്പോൾ വായിക്കാം. പിന്നീട് ആവശ്യം പോലെ മറ്റു വാക്യങ്ങൾ റെഫർ ചെയ്യാം. അതിൻ്റെ 1 മുതൽ ഞാൻ വായിക്കുന്നു. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത് ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്ന അറിവാനുമായി നിന്നെ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയെക്കുറിച്ച് ഓർപ്പിച്ച് മോശ ചെയ്യുന്ന ഒരു പ്രസംഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ നിന്ന് അനേക പാഠങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. അതുകൊണ്ട് ലെസൺസ് ഫ്രം ദ വിൽഡേണസ് എന്ന് നമുക്കിതിനെ വിളിക്കാം. മരുഭൂമിയിൽ നിന്നുള്ള പാഠങ്ങൾ. മരുഭൂമിയിൽ നിന്ന് ഒത്തിരി പാഠം പഠിക്കാനുണ്ട്. എന്നാൽ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പാഠങ്ങൾ മാത്രം ഇപ്പോൾ നമുക്ക് ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഈ 8-ാം അധ്യായം നാം ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് ആവർത്തന പുസ്തകത്തിൻ്റെയും ഈ 8-ാം അധ്യായത്തിൻ്റെയും കോണ്ടെക്സ്റ്റ്, സന്ദർഭം ഒന്ന് മനസ്സിൽ വെച്ചാലേ ഈ പറയുന്ന കാര്യത്തിൻ്റെ പ്രസക്തി, റെലവൻസ് ശരിയായിട്ട് മനസ്സിലാകുകയുള്ളൂ. എന്താണ് ഈ ഭാഗത്തിൻ്റെ സന്ദർഭം? ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ കൂടെ നടന്നു. അവരിപ്പോൾ കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് തുടങ്ങുകയാണ്. ആ രംഗത്ത് മോശ അവർക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ്, അവർക്ക് നൽകിയ സന്ദേശമാണ് ആവർത്തന പുസ്തകത്തിൽ, പ്രത്യേകിച്ച് ഈ 8-ാം അധ്യായത്തിൽ. അവർ കനാനിലേക്ക് കടക്കുമ്പോൾ മോശ ഇനി അവരോടുകൂടി ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആ കാര്യം അറിയാം, മോശ കനാനിലേക്ക് കടക്കയില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾ കനാനിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ 40 വർഷത്തെ മരുഭൂമിവാസം കഴിഞ്ഞ്, സമൃദ്ധിയുടെ വരൾച്ചയുടെ അനുഭവം കഴിഞ്ഞ്, സമൃദ്ധിയുടെ ദേശമായ കനാനിലേക്ക് അവർ കടക്കുന്നതിന് തൊട്ട് മുൻപ് മോശ അവർക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ, അവരെ ഓർപ്പിച്ച കാര്യങ്ങളാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നാം വായിച്ചത്. ഈ 8-ാം അധ്യായത്തിലെ ഒരു അധ്യായത്തിൻ്റെ ഒരു രത്നചുരുക്കം പറഞ്ഞാൽ എന്താണ് മോശ അവരെ ഓർപ്പിച്ചതിൻ്റെ രത്നചുരുക്കം? അവരെ ഓർപ്പിച്ചതിൻ്റെ രത്നചുരുക്കം, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിങ്ങളെ എങ്ങനെ നടത്തി എന്നുള്ളത് നിങ്ങൾ ഓർക്കണം, അത് നിങ്ങൾ മറന്നുകളയരുത്. മരുഭൂമി എന്ന് പറയുന്നത് വരൾച്ചയുടെ, കഷ്ടതയുടെ, ഇല്ലായ്മയുടെ ഒക്കെ സ്ഥലമാണ് മരുഭൂമി. നമുക്കറിയാം, മരുഭൂമിയിൽ ആഹാരം കിട്ടാൻ ഒരു മാർഗമില്ല, വെള്ളം കിട്ടാനായിട്ട് ശരിയായ മാർഗമില്ല, അങ്ങനെ അനേക വൈഷമ്യങ്ങൾ ഉള്ള ഒരു ഒരു ബുദ്ധിമുട്ടിൻ്റെ അനുഭവമാണ് മരുഭൂമിയുടെ അനുഭവം. എന്നാൽ ആ അനുഭവം ഇപ്പം മാറാൻ പോവുക. കനാൻ ദേശത്ത് ചെന്നു കഴിഞ്ഞാൽ പിന്നെ മരുഭൂമിയുടെ അനുഭവമല്ല. എങ്ങനെയുള്ള ദേശത്തേക്കാണ് അവർ കയറാൻ പോകുന്നത്? 7-ാം അധ്യായത്തിലുണ്ട്, നല്ലൊരു ദേശം. താഴ്വരയിൽ നിന്നും, 7-ാമത്തെ വാക്യം, താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം, കോതമ്പ്, യവവും, മുന്തിരിവള്ളിയും, അത്തിവൃക്ഷവും, മാതളനാരകവും ഉള്ള ദേശം, ഒലിവൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. അപ്പോൾ മരുഭൂമി ദേശത്ത് നിന്ന് ഒന്നിനും കുറവില്ലാത്ത സമൃദ്ധിയുടെ നാട്ടിലേക്ക് നിങ്ങൾ കയറാനായിട്ട് പോകുകയാണ്. അങ്ങനെ കയറുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് ഈ അധ്യായത്തിൽ പ്രധാനമായി മോശ ഓർപ്പിക്കുന്നത്. അതെന്താ? 10-ാം വാക്യത്തിൽ, നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കും. മരുഭൂമിയിൽ അങ്ങനെ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കും എന്ന് പറയാൻ പ്രയാസമാണ്. ദൈവം അതാത് സമയത്ത് അവർക്ക് വേണ്ടത് കൊടുത്തു എന്നുള്ളത് ശരിയാണ്. എന്നാൽ കനാൻ നാട്ടിൽ ഇഷ്ടം പോലെ ആഹാരമാണ്, തൃപ്തി പ്രാപിക്കും. അപ്പോൾ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പിന്നെ ഒരു ഭയനിർദ്ദേശം പ്രത്യേകം കൊടുക്കുകയാണ്, യഹോവയെ മറക്കരുത്. കാരണം പറയാണ്, അവന്റെ കൽപ്പനകളും വിധികളും, 11-ാം വാക്യം, അലക്ഷ്യമാക്കരുത്. 14-ാം വാക്യത്തിൽ,
നിന്റെ ഹൃദയം നിഗളിക്കരുത്. 17 വാക്യത്തിൽ യഹോവയെ മറന്ന് എന്റെ സ്വന്തം ശക്തി കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചതെന്ന് നീ ഹൃദയത്തിൽ പറയരുത്. 18 വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. ഇതാണ് നിർദ്ദേശം. അപ്പോൾ മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്ന് സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള സ്വയം പര്യാപ്തതയുടെ ഒരു രംഗത്തേക്ക് നിങ്ങൾ പോവുകയാണ്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. മാത്രമല്ല, നിന്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചത് എന്ന് പറഞ്ഞ് നിന്റെ ഹൃദയം നിഗളിച്ച് ദൈവത്തെ മറന്ന് പോകാതിരിക്കാൻ നീ പ്രത്യേകം ഓർക്കണം. അതാണ് ഈ 8 അധ്യായത്തിന്റെ രത്ന ചുരുക്കം. ഇനി നമ്മൾ വായിച്ച ആ ഭാഗത്തേക്ക് വരാം. ദൈവം ഇസ്രായേലിനെ കുറിച്ച് അല്ലെങ്കിൽ തന്റെ ജനത്തെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് 1 വാക്യത്തിലുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കണം, പിന്നെ നിങ്ങൾ വർദ്ധിക്കണം, ദേശം കൈവശമാക്കണം, അവന്റെ സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. ലിവ് മൾട്ടിപ്ലൈ ആൻഡ് പൊസസ്. ദൈവം തന്റെ ജനത്തെ കുറിച്ച് ഇസ്രായേലിനെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ: നിങ്ങൾ ജീവിച്ചിരിക്കണം, നിങ്ങൾ വർദ്ധിക്കണം, നിങ്ങൾ ദൈവം വാഗ്ദത്തം ചെയ്തത് മുഴുവനും കൈവശമാക്കണം. യു ഷുഡ് ലിവ്, യു ഷുഡ് മൾട്ടിപ്ലൈ ആൻഡ് യു ഷുഡ് പൊസസ്. ഇന്നും നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം തന്നെയാണ്. ഇവിടെ പറയുന്നതിന്റെ കോണ്ടക്സ്റ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് കനാനിൽ ചെന്ന് അവർ വർദ്ധിച്ചു പെരുകുന്ന കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആത്മീയമായ നിലയിൽ ചിന്തിച്ചാൽ നമ്മെ എല്ലാവരെയും കുറിച്ചും ദൈവമക്കളെ കുറിച്ച് ദൈവത്തിന്റെ എപ്പോഴുമുള്ള ആഗ്രഹം നാം ജീവിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ കേവലം ശ്വസിക്കുന്നവരായിരിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല, ജീവിതം എൻജോയ് ചെയ്യുന്നവരായിരിക്കണം, സമൃദ്ധിയിൽ ജീവിക്കുന്നവരായിരിക്കണം, നാം വർദ്ധിക്കണം, നാം ഫ്ലറിഷ് ചെയ്യണം. മാത്രമല്ല, ദൈവം കൈവശമാക്കിയ, ദൈവം അവ വാഗ്ദത്തം ചെയ്ത സകല ദേശവും നമ്മൾ കൈവശമാക്കണം. നമ്മൾ അതിന് പൊസഷൻ എടുക്കണം, നമ്മൾ അത് അപ്രോപ്രിയേറ്റ് ചെയ്യണം. നമ്മെ കുറിച്ച് പുതിയ നിയമത്തിലും ദൈവത്തിന്റെ ആഗ്രഹം ഇതാണ്, നാം നന്നായി ജീവിക്കണം. യോഹന്നാൻ 10:10 പറഞ്ഞിരിക്കുന്ന പോലെ സമൃദ്ധമായ ജീവൻ അനുഭവിക്കുന്നവരായിരിക്കണം. നാം അഭിവൃദ്ധിപ്പെടണം, എല്ലാ നിലയിലും അഭിവൃദ്ധിപ്പെടണം. പിന്നെ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ അനുഭവിക്കണം. അതാണ് കൈവശമാക്കുക എന്ന് പറഞ്ഞാൽ. എഫേസ്യ ലേഖനം 1 അധ്യായത്തിലുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം നമ്മെ അനുഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുക. ഇനി പ്രത്യേകിച്ച് ഒരു അനുഗ്രഹം നമുക്ക് അഡീഷണലായി ആവശ്യമില്ലാതെ വണ്ണം നമുക്ക് എന്തെല്ലാം അനുഗ്രഹം വേണോ അതെല്ലാം ദൈവം ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകി തന്നിരിക്കുക. എന്നാൽ ഇനി പുതുതൊന്നും തരേണ്ട ആവശ്യമില്ല. നമുക്ക് സാധിക്കേണ്ടത് ആ തന്നിരിക്കുന്ന ആ വാഗ്ദത്തങ്ങൾ, അനുഗ്രഹങ്ങൾ നാം അനുഭവിക്കുന്നവരായി അത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരണം. ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അനുഭവത്തിൽ വരണമെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരികയില്ല. അതിനിവിടെ അതിനൊരു വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ചു നടക്കണം. അപ്പോൾ ദൈവം സകലവിധ നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് തന്നിരിക്കുക. അത് അവകാശമാക്കി അനുഭവിച്ച് ജീവിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഉണ്ടാകേണ്ട പ്രതികരണം അവന്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടക്കണം. ദൈവത്തിന്റെ വഴികളിൽ നാം നടക്കണം എങ്കിലേ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ദൈവം അനുഗ്രഹം നൽകി കഴിഞ്ഞു, എന്നാൽ അത് എന്റെ അനുഭവത്തിൽ വരണമെങ്കിൽ ഞാൻ അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. ദൈവം അനുഗ്രഹങ്ങൾ നൽകി എന്നുള്ളത് കൊണ്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അനുഭവിക്കുകയില്ല. ഞാൻ മനസ്സിലാകാനായിട്ട് ഉദാഹരണം പറയാം. റേഡിയോയിൽ ഒരു പാട്ട് കേൾക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റേഡിയോയിൽ ഒരു പരിപാടി കേൾക്കണം. നമ്മുടെ വീട്ടിൽ റേഡിയോ ഉണ്ട്. റേഡിയോ തരംഗങ്ങൾ ഈ ആകാശത്ത് മുഴുവനുണ്ട്. നമുക്കൊരു 7 ഒരു പരിപാടി കേൾക്കണം. എന്ത് ചെയ്യണം? റേഡിയോ വീട്ടിലുണ്ടായതുകൊണ്ട് പരിപാടി കേൾക്കുകയില്ല. എന്ത് ചെയ്യണം? ഏത് ഫ്രീക്വൻസിയിൽ എവിടെ നിന്നാണ് ആ പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതെന്ന് അറിഞ്ഞ് ആ ഫ്രീക്വൻസിയിൽ നമ്മുടെ റേഡിയോ നാം ട്യൂൺ ചെയ്യണം, തിരിക്കണം.
അങ്ങനെ ആ ഫ്രീക്വൻസിയിൽ നമ്മ ഇത് പ്രോഗ്രാം വരുന്ന ഫ്രീക്വൻസിയിൽ നമ്മുടെ റേഡിയോ നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ ഇത് രണ്ടും സെയിം ലെവലിൽ ആകുമ്പോൾ നമുക്ക് ആ പരിപാടി കേൾക്കാനായിട്ട് കഴിയും. അന്തരീക്ഷത്തിൽ പരിപാടി ഉള്ളത് കൊണ്ട് നമ്മൾ കേൾക്കുകയല്ല, കേൾക്കുമോ? തിരുവനന്തപുരത്തു നിന്ന് ആകാശവാണി അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്, ഇവിടെ എല്ലാം പരിപാടിയുണ്ട്. പരിപാടി ഉള്ളത് കൊണ്ട് കേൾക്കുകയില്ല. പരിപാടി കേൾക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റേഡിയോ ആ പരിപാടിയുടെ ഫ്രീക്വൻസിയിൽ നമ്മൾ ട്യൂൺ ചെയ്യണം. ആത്മീയ കാര്യത്തിലും ഇത് ശരിയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ തലയുടെ മേലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നാം ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും അത് അവകാശമാക്കുകയും ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന റേഡിയോ ദൈവത്തിന്റെ ഫ്രീക്വൻസിയിൽ നാം ട്യൂൺ ചെയ്യണം. ദൈവവുമായിട്ട് നമ്മുടെ ജീവിതം അലൈൻ ചെയ്യണം. ദൈവവും നമ്മളും ഒരേ ഫ്രീക്വൻസിയിൽ വരണം. അത് നമ്മുടെ ജോലിയാണ്. അനുഗ്രഹിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ജോലിയാണ്, ആ അനുഗ്രഹം കൈവശമാക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളെ നാം ക്രമീകരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സകല കൽപ്പനകളും പ്രമാണിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം എന്താണെന്നറിയാമോ? ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം ദൈവം സകല അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും പാപത്തിനുമേൽ ജയവും സമൃദ്ധിയും എല്ലാ ദൈവമക്കൾക്കും നൽകിയിട്ടുണ്ട്. പക്ഷേ അതനുഭവിക്കാതെ അരിഷ്ടകരമായ മിശ്രമുള്ളതായിട്ടുള്ള ക്രിസ്ത്യൻ ലൈഫ് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം. അതേതുപോലെയാണ് കോടീശ്വരനായ ഒരു അപ്പൻ മകന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, എന്താവശ്യത്തിനും അവന് ചെക്ക് എഴുതിയത് എടുക്കാം. അങ്ങനെ ഇരിക്കെ ഈ ബാലൻ ചെക്ക് എഴുതുകയല്ല, ബാങ്കിൽ പോവുകയല്ല, അവൻ അലഞ്ഞു തിരിഞ്ഞ് ഭിക്ഷക്കാരനായി വല്ലവരുടെ മുമ്പിൽ കൈനീട്ടി ജീവിക്കുന്ന അനുഭവം നിങ്ങൾ ഓർത്തു നോക്കിയേ. അങ്ങനെ ഒരു മകൻ ഉണ്ടെങ്കിൽ അവനേക്കാൾ അരിഷ്ടൻ ലോകത്തിൽ ഇല്ല. അവന് പണമില്ലാന്നിട്ടല്ല, അവന്റെ അപ്പൻ അവന് കൊടുക്കാന്നിട്ടല്ല, പിന്നെ അവൻ ചെക്ക് എഴുതുകയില്ല, അവൻ ATM കാർഡ് ഉപയോഗിക്കുകയില്ല, അവൻ ബാങ്കിൽ പോവുകയില്ല, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അരിഷ്ടകരമായി പട്ടിണി കിടന്നവൻ ചാവുകയാണെന്ന് വിചാരിക്കുക. ഇതിനേക്കാൾ കഷ്ടകരമായ ഒരു കാര്യമുണ്ടോ? ഇല്ലാത്തയാൾ പട്ടിണി കിടന്ന് ചത്താൽ മനസ്സിലാക്കാം, എന്നാൽ സകലവുമുള്ള കോടീശ്വരൻ പട്ടിണി കിടന്ന് ചാകേണ്ട കാര്യമില്ല. നമ്മളും ആ സ്ഥാനത്താണ്. നിങ്ങളും ഞാനും ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ പാപത്തിന്റെ മേൽ ജയമുള്ളവരായി, എപ്പോഴും സന്തോഷിക്കുന്നവരായി, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാത്തവരായി, പിറുപിറുപ്പും വാദവും കൂടാതെ സകലവും ചെയ്യുന്നവരായി, ശത്രുക്കളെ സ്നേഹിക്കുന്നവരായി, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി, എപ്പോഴും ദൈവത്തിന്റെ സമാധാനം ഹൃദയത്തിൽ അനുഭവിക്കുന്നവരായി, എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്യുന്നവരായി ജീവിക്കണം എന്നുള്ളതാണ് നമ്മ എല്ലാവരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ പരിപാടി. അങ്ങനെ നമ്മിൽ ആരെങ്കിലും ജീവിക്കുന്നില്ലെങ്കിൽ ആരുടെ കുഴപ്പമാണെന്നറിയാമോ? ദൈവത്തിന്റെ കുഴപ്പമല്ല, കാരണം ദൈവമെല്ലാം തന്നിരിക്കുക. ആരുടെ കുഴപ്പമാ? ഞാൻ അങ്ങനെ ജീവിക്കുന്നില്ലെങ്കിൽ സന്തോഷമുള്ളവനായും സമാധാനമുള്ളവനായും ആകുല ചിന്തകളുടെ മേൽ ജയം ഇല്ലാത്തവനായും ഞാൻ ജീവിക്കുന്നെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്. അത് കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. ദൈവം പറയാണ്, നിങ്ങൾ ജീവിക്കണം, നിങ്ങൾ വർദ്ധിക്കണം, നിങ്ങൾ കൈവശമാക്കണം. പക്ഷേ അതിന് നിങ്ങൾ കൽപ്പനകൾ പ്രമാണം. നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഇനി മരുഭൂമിയിലെ അനുഭവത്തെക്കുറിച്ച് പറയുന്ന ശ്രദ്ധിക്കുക. യഹോവ നിന്നെ താഴ്ത്തുവാനും, മൂന്നാം വാക്യത്തിൽ, നിന്നെ വിശപ്പിക്കാനും ഇടയാക്കും. ദൈവം നിന്നെ താഴ്മ പഠിപ്പിക്കാനായിട്ട് വിശപ്പിന്റെ അനുഭവം നിനക്ക് തന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മരുഭൂമിയിൽ ജീവിച്ചു പോകാൻ ദൈവസഹായമല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. മരുഭൂമിയിൽ ഭക്ഷണം കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ലക്ഷക്കണക്കിന് ആളുകൾക്ക് യാതൊരു മാർഗവുമില്ല. വെള്ളം കിട്ടാൻ മാർഗമുണ്ടോ? ദൈവം പ്രത്യേകിച്ച് സ്ഥാനങ്ങൾ കാണിച്ചു കൊടുത്തവരെ സഹായിക്കുക എന്നുള്ളതല്ലാതെ വെള്ളം കിട്ടാൻ ഒരു മാർഗവുമില്ല. മരുഭൂമിയിൽ ഉടുപ്പ് മേടിക്കാൻ സാധിക്കുമോ? മരുഭൂമിയിൽ ചെരുപ്പ് കടയുണ്ടോ? ഇതൊന്നുമില്ല. മരുഭൂമിയിൽ ഉടുപ്പ് മേടിക്കാൻ പറ്റുകയില്ല,
ഡ്രസ്സും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുകയില്ല, ഷോപ്പിംഗ് നടത്താനും പറ്റുകയില്ല, ആഹാരം മേടിക്കാനും പറ്റുകയില്ല, ഒന്നും സാധിക്കുകയില്ല. ഈ കാര്യം സാധിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, എന്താ? ദൈവത്തെങ്കിലേക്ക് നോക്കി നിലവിളിക്കുക. ദൈവമേ, നീ തന്നിട്ടല്ലാതെ അടുത്ത നേരത്തെ ആഹാരം ഞങ്ങൾക്ക് ഇല്ല. നീ സൂക്ഷിച്ചിട്ടല്ലാതെ ഈ വസ്ത്രം പഴകാതിരിക്കയില്ല. നീ സഹായിച്ചാലല്ലാതെ ഈ ചെരുപ്പ് പൊട്ടിപ്പോകാതിരിക്കില്ല. ചെരുപ്പ് പൊട്ടിപ്പോയാൽ വേറെ ചെരുപ്പ് മേടിക്കാൻ ബാറ്റയുടെ കട മരുഭൂമിയിലെങ്ങുമില്ല. അവരെ താഴ്മ പഠിപ്പിച്ച് കണ്ടോ, എങ്ങനെയാ താഴ്മ പഠിപ്പിച്ചേ? എല്ലാ കാര്യത്തിനും ദൈവത്തിൽ ആശ്രയിക്കണമെന്നുള്ള സ്ഥാനത്ത് അവരെ കൊണ്ടെത്തിച്ചു. അവിടെ ഒരുത്തനും അഹങ്കരിക്കാനുള്ള സ്കോപ്പില്ല, ഒരുത്തനും സ്വയത്തിൽ ചാരാനുള്ള സ്കോപ്പില്ല, അതിനുള്ള സാധ്യതയില്ല. അവൻ അടുത്ത നേരം വിശക്കാതിരിക്കണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ദൈവം സ്പെഷ്യലായിട്ട് മന്നായിട്ട് കൊടുത്ത് അല്ലെങ്കിൽ കടയെ കൊടുത്ത് എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ സാധിക്കൂ. അവന്റെ ദാഹം തീർക്കണമെങ്കിൽ ദൈവം പ്രത്യേകമായി നീരുറവ് നൽകിയാലും സാധിക്കൂ, അല്ലെങ്കിൽ സാധിക്കയില്ല. അവിടെ അഹങ്കാരത്തിന് സ്ഥാനമില്ല. താഴ്ത്തുക, ദൈവം മരുഭൂമിയുടെ അനുഭവം കൊടുക്കും. നമ്മുടെ ജീവിതത്തിലും ദൈവം ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ തരും. ഒരു മനുഷ്യനും സഹായിക്കാൻ ഒക്കാത്ത സന്ദർഭം നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അങ്ങനെ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. ആർക്കും സഹായിക്കാൻ ഒക്കാത്ത സാഹചര്യത്തിൽ ദൈവം നമ്മളെ കൊണ്ടാക്കുന്നു. വീട്ടുകാർക്കും സഹായിക്കാനൊക്കെ ഇല്ല, നാട്ടുകാർക്കും ഒക്കെ ഇല്ല, ഡോക്ടറിനും ഒക്കെ ഇല്ല, അയൽക്കാരനും ഒക്കെ ഇല്ല, ഒരു മനുഷ്യനും സഹായിക്കാനൊക്കെ ഇല്ല. ദൈവം സഹായിച്ചാലല്ലാതെ വേറൊരു മാർഗവുമില്ല എന്നുള്ള സ്ഥിതിയിൽ ദൈവം നമ്മളെല്ലാവരെയും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒക്കെ സമയത്ത് കടത്തിവിടും. അതുകൊണ്ട് സാധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? നാം നമ്മെ തന്നെ താഴ്ത്തണം. ദൈവമേ, നിന്നെ കൂടാതെ ഞങ്ങൾക്ക് ഒരു കാര്യവും സാധിക്കുകയില്ല. ഈ കാര്യത്തിൽ നീ ഇടപെടുക എന്നുള്ളതല്ലാതെ വേറൊരു രക്ഷയുമില്ല എന്ന് നാം പറയുന്ന സ്ഥാനത്ത് താഴ്മയുടെ അവസ്ഥയിൽ, നമ്മുടെ ഹൃദയം താഴ്ന്ന അവസ്ഥയിൽ നാം എത്തിച്ചേരും. അപ്പോൾ നിന്നെ താഴ്ത്താനാണ് ദൈവം നിന്നെ വിശപ്പിച്ചത്. നിന്നെ താഴ്ത്താനാണ് മരുഭൂമിയുടെ അനുഭവത്തിൽ ദൈവം നിന്നെ ആക്കിയത്. ഇവിടെ എന്തിനാ മോശം ഇത് പറയുന്നത്? മുമ്പ് പറഞ്ഞ കോണ്ടെക്സ്റ്റ് ഓർത്തോ. എന്തിനാ ഇപ്പൊ ഇത് പറയുന്നതെന്ന് അറിയാം? ഇനി നീ ഒരു ദേശത്തേക്ക് കടക്കാൻ പോവുക, അവിടെ എല്ലാ നേരവും നിനക്ക് സാപ്പാടോ? അപ്പൊ എന്താ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടം? ദ പെരിൽ ഓഫ് പ്രോസ്പെരിറ്റി. അഭിവൃദ്ധി കൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള ദോഷം എന്താ? എന്താ ദോഷം? ഇഷ്ടംപോലെ ആഹാരമുണ്ട്, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ സംഭവിച്ചു പോകാൻ സാധ്യതയുള്ളത് നിന്റെ ഹൃദയം നിഗളിച്ചിട്ട് ദൈവത്തെ മറക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ന് രാത്രി സാപ്പാട് കഴിക്കണമെങ്കിൽ മന്ന ഒന്നും വേണ്ട. നമുക്കറിയാം കനാൻ ദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ മന്ന എല്ലാം നിന്നുപോയി, പിന്നെ മന്നയൊന്നും വേണ്ട. ആ ദേശത്ത് തന്നെ ഇഷ്ടംപോലെ ഫലങ്ങളുണ്ട്. ഇനി ദൈവം സ്വർഗത്തിൽ നിന്ന് പ്രത്യേകിച്ച് തരണ്ട. എനിക്ക് സ്വയമായിട്ട് തന്നെ ഇതെല്ലാം കൃഷി ചെയ്യാനുള്ള വെള്ളവും സാവകാശവും ഭൂമിയും ഫലവൃക്ഷങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ദൈവം പ്രത്യേകിച്ച് തരേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ദേശത്തേക്കാണ് പോകുന്നത്. ഇത്രയും നാളും നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളായിരുന്നു. അപ്പൊ നിന്നെ താഴ്മ പഠിപ്പിച്ചു. എന്നാൽ ഇനി നീ ചെല്ലുന്ന ദേശത്ത് സകലവും സമൃദ്ധിയായിട്ടുണ്ട്. അവിടെ ദൈവത്തെ മറന്നു പോകാനുള്ള സാധ്യത നിനക്കുണ്ട്. അത് നിനക്ക് സംഭവിക്കരുത്. നമുക്കുള്ള പാഠം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും സമ്പത്തിന്റെ കാര്യം തന്നെ എടുത്താൽ, നമ്മുടെ പിതാക്കന്മാരുടെ ഒക്കെ കാലം നോക്കിയാൽ ചെറ്റക്കുടിലുകളിലാണ് താമസിച്ചത്. സൈക്കിൾ പോലും ഉണ്ടായിരുന്നില്ല. വസ്ത്രം മാറി ഉടുക്കാനുണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ മിക്കവാറും പേരുടെ പിതാക്കന്മാർ അങ്ങനെയായിരുന്നു. എന്നാൽ ആ സ്ഥിതിയെല്ലാം മാറി അല്ലെ. ഇപ്പൊ ഹോളുകളുടെ മുമ്പിൽ കാറിടാൻ സ്ഥലമില്ലാതെ വിഷമിക്കുകയാണ് വിശ്വാസികളെല്ലാം. വീടുകളൊക്കെ വലിയ വലിയ വീടുകളാ, മക്കളൊക്കെ വിദേശത്ത് പോയി പഠിച്ചു, വലിയ ജോലിയായി. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ
അങ്ങനെ വരുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കുഴപ്പം, ഇത് ഞങ്ങൾക്ക് സംഭവിക്കാമല്ലെന്ന് ആരും പറയരുത്, കാരണം മനുഷ്യഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളതാണ്. എനിക്കും സംഭവിക്കാം, നിങ്ങൾക്കും സംഭവിക്കാം, ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. മനുഷ്യന്റെ ഒരു പ്രവണതയാണത്. എന്താ, നാം സെൽഫ് സഫിഷ്യന്റ് ആകുമ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം കുറഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതയും, പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും ചാപ്പാടുണ്ട്, നാളെ കൊച്ചിന് 40,000 രൂപ ഫീസ് കൊടുക്കണം, അപ്പൊ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല, ബാങ്കിൽ നിന്ന് എടുത്താൽ മതി. പണ്ട് എങ്ങനെയായിരുന്നു, പണ്ട് 10 രൂപ വേണേ പ്രാർത്ഥിക്കണം, ഇപ്പൊ അങ്ങനെയല്ല. അപ്പോൾ സമൃദ്ധി വരുമ്പോൾ സമൃദ്ധിയോടൊപ്പം നിഗളം വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, എന്ത് നീ പറയും, അതിന് 18-ാം വാക്യത്തിലുണ്ട്, എന്റെ സ്വന്തം ശക്തി, 17-ാം വാക്യത്തിൽ എന്റെ കൈയുടെ ശക്തി കൊണ്ടാണ് ഈ സമ്പത്തെല്ലാം ഞാൻ ഉണ്ടാക്കിയത് എന്ന് നീ ഹൃദയത്തിൽ പറയാൻ സാധ്യതയുണ്ട്. ഞാനത് കൂടുതൽ വിശദീകരിക്കണ്ട, എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നമുക്കും സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, നമ്മുടെ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ അങ്ങനെ ഒരു മനോഭാവം നമുക്ക് ആർക്കും വന്നു പോകാനിടയാകരുത്. അതിനേക്കാൾ നല്ലത് സമ്പത്ത് വർദ്ധിക്കാതിരിക്കുക, അതിനേക്കാൾ നല്ലത് ദരിദ്രരായിട്ട് ജീവിക്കുക, അതിനേക്കാൾ നല്ലത് ഓരോ ദിവസവും ദൈവത്തോട് ചോദിച്ചു മേടിച്ച് ജീവിക്കുകയാണ്. എന്നാൽ ആ സ്ഥിതിക്ക് മാറ്റം വന്നാൽ ദൈവത്തിൽ ഉള്ള നമ്മുടെ ശരണം തീർന്നു പോകാൻ ഇടയാകരുത്. അപ്പോൾ ഇവിടെ മോശം പറയുന്നത്, നിന്നെ മരുഭൂമിയിൽ നടത്തിയ വിധം നീ ഓർക്കണം. അവിടെ പറയുന്ന മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, 5-ാം വാക്യം, യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കാനാണ് മന്നാ കൊണ്ട് നിന്നെ പോഷിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ ദൈവത്തെ കുറിച്ചുള്ള ഉപകാരം എന്ന് പറയുന്നത് കേവലം അവൻ അപ്പം തരുന്നു എന്നുള്ളത് മാത്രമല്ല, നിന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും നീ ദൈവത്തിൽ ആശ്രയിക്കുകയും ശരണപ്പെടുകയും ചെയ്യണം. കേവലം അപ്പം കിട്ടാൻ മാത്രമല്ല, കേവലം നിന്റെ ആപ്പിറ്റൈറ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ മാത്രമല്ല, നിന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ എല്ലാ രംഗങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ശരണപ്പെടുന്ന ഒരു ജീവിതമായിരിക്കണം നിന്റേത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ കർത്താവിന്റെ പരീക്ഷാഘട്ടത്തിൽ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് ഈ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ് പരീക്ഷകനോട് ഉദ്ധരിച്ചത്. നിനക്ക് വിശക്കുന്നുണ്ടല്ലോ, നീ ദൈവപുത്രനാണല്ലോ, ഈ കല്ല് അപ്പമായി തീരുക, കൽപ്പിക്ക എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? നീ മരിച്ചു പോകും, നിനക്കിപ്പോ വിശക്കുക, ഈ കല്ല് അപ്പമാക്കിയില്ലെങ്കിൽ നിന്റെ കാര്യം വലിയ ബുദ്ധിമുട്ടിലാകും, അതുകൊണ്ട് നീ ഉടനടി ഇത് ചെയ്യണം എന്നാണ് പിശാച് പറയുന്നത്. കർത്താവ് പറഞ്ഞ മറുപടിയുടെ അർത്ഥം എന്താണെന്ന് അറിയാമോ? എന്നെ സസ്റ്റെയിൻ ചെയ്യാൻ, എന്നെ നിലനിർത്താൻ ദൈവഹിതത്തിൽ നിന്ന് മാറി ഒരു കാര്യം ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിശാച് പറഞ്ഞിട്ടല്ല ഞാൻ കല്ല് അപ്പമാക്കുന്നത്, കല്ല് അപ്പമാക്കാൻ കഴിവുള്ളവനാണ് അവൻ, അവന് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ പിശാച് പറഞ്ഞിട്ടല്ല ഞാൻ കല്ലപ്പമാക്കുന്നത്, ഞാൻ കല്ലപ്പമാക്കണമെങ്കിൽ ആര് പറയണം? പിതാവ് പറയണം. ഞാൻ കല്ലപ്പമാക്കണമെങ്കിൽ അത് പിതാവ് പറയണം. പിതാവ് പറയാതെ പിശാച് പറഞ്ഞ് ഞാൻ കല്ലപ്പമാക്കുകയില്ല. വേറെ നിലയിൽ പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ എന്നെ സംരക്ഷിക്കുവാനും എന്റെ ജീവനെ നിലനിർത്തുവാനും എന്നെ സൂക്ഷിക്കുവാനും എന്റെ കാര്യം നോക്കുവാനും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനമുണ്ട്, അത് ധാരാളം മതി. ഐ ഡോണ്ട് ഹാവ് ടു ആക്ട് ഔട്ട്സൈഡ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ ഓർഡർ ടു മീറ്റ് മൈ നീഡ്. ഗോഡ്സ് വേർഡ്, ഗോഡ്സ് പ്രോമിസസ് ആർ ഇനഫ് ടു സസ്റ്റെയിൻ മീ. അതാണ് കർത്താവ് പറഞ്ഞത്. പിതാവിന്റെ ഹിതത്തിൽ നിന്ന് മാറി ഒരു കുറുക്ക് വഴി എന്റെ ആവശ്യം നിറവേറ്റാൻ എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. എന്റെ ആവശ്യം നിറവേറ്റുന്നത് കല്ലപ്പമാകുന്ന വഴി മാത്രമല്ല, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ഞാൻ ശരണപ്പെടുന്നുകൊണ്ട് ദൈവം എന്നെ സസ്റ്റെയിൻ ചെയ്തുകൊള്ളും.
എത്രയോ വലിയൊരു പ്രമാണമാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറി കല്ലപ്പമാക്കാനുള്ള പ്രേരണ നമുക്ക് പലപ്പോഴും ഉണ്ടാകും. നാം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവ വഴി വിട്ട്, ദൈവത്തിന്റെ ആലോചന വിട്ട്, ദൈവത്തിന്റെ ഹിതം വിട്ട് ഒരു കാര്യസാധ്യത്തിന് നാം ഒരിക്കലും പോകരുത്. ഞാൻ തന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന വചനമുണ്ട്. നിന്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല എന്നുള്ള ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന വചനമുണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നാകയാൽ നിങ്ങളുടെ സകല ചിന്താകലും അവന്റെ മേലിട്ടുകൊള്ളുവീൻ എന്നുള്ള ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന വചനമുണ്ട്. ആ വചനങ്ങൾ നിന്നെ നിലനിർത്തിക്കൊള്ളും. ആ വചനത്തിൽ ആശ്രയിച്ചാൽ മതി. ദൈവം തന്റെ വാഗ്ദത്തങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുകയില്ല. ദൈവഹിതത്തിൽ നിന്ന് മാറി നീ ഒരു കാര്യവും ചെയ്യേണ്ടതായിട്ടില്ല. ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിനക്ക് ഒന്നുമില്ലായ്മയുടെ നാളുകളിൽ ദൈവം ഈ തന്ന കാര്യങ്ങൾ നിന്നെ താഴ്ത്തുവാനും നിന്നെ ഒരു പാഠം പഠിപ്പിക്കാനുമായിരുന്നു. ഇനി എല്ലാം ഉള്ള നാളുകളിൽ വരുമ്പോഴും നീ ഇത് ഓർത്തുകൊള്ളണം. എന്തോർത്തുകൊള്ളണം? ഒന്നുമില്ലാതിരുന്ന കാലത്ത് എന്നെ നടത്തിയത് ദൈവമാണ്, എല്ലാം ഉള്ള കാലത്തും എന്നെ നടത്തുന്നത് ദൈവമാണ്. അത് നീ പഠിച്ചുകൊള്ളണം. അതാണ് മോശി അവരോട് പറയുന്നത്. അവിടെ പറയുന്നത് ശ്രദ്ധിച്ചേ, 18-ാം വാക്യത്തിലുണ്ട്, അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. ഒന്നുമില്ലാതിരുന്ന കാലത്ത് ആകാശത്തു നിന്ന് നിനക്ക് മന്ന പൊഴിച്ചു തന്നത് ദൈവമാണ്. എല്ലാം ഉള്ള കാലത്തും ആ കൃഷി ചെയ്യാനും സമ്പത്തുണ്ടാക്കാനും നിന്റെ നിലം വിളയിക്കാനുമുള്ള പദ്ധതികൾ തയ്യാറാക്കി തന്നത്, അല്ലെങ്കിൽ അതിനുള്ള ശക്തി മുഖാന്തരം തന്നത് ദൈവമാണ്. അത് നീ മറന്നുപോകും. നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഇസ്രായേൽ മക്കൾ പഠിച്ച, അല്ലെ അവരെ പഠിപ്പിച്ച ഈ പാഠങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാമും എത്രയോ പഠിക്കാനായിട്ട് ആവശ്യമുണ്ട്. കമ്മ്യൂണിസം പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുമെന്ന്. ലോകത്തിലെ തത്വശാസ്ത്രങ്ങളൊക്കെ പറയുന്നത് മനുഷ്യൻ അപ്പം മാത്രം മതി, അപ്പം കൊണ്ട് മാത്രം മനുഷ്യന് ജീവിക്കാനൊക്കും. കാശുണ്ടെങ്കിൽ, ഭക്ഷണം ഉണ്ടെങ്കിൽ, സുഖസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രം മനുഷ്യന് മതിയെന്നാണ് ലോകത്തിലെ കമ്മ്യൂണിസം ഉൾപ്പെടെയുള്ള തത്വശാസ്ത്രങ്ങൾ പറയുന്നത്. എന്നാൽ അത് തെറ്റാണെന്ന് നമുക്കറിയാം. കാരണം ഇതെല്ലാം ഉള്ള ആളുകളും ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യുന്നു. എത്രയോ സിനിമാ നടിമാര്, എത്രയോ സെലിബ്രിറ്റീസ്, ഇതെല്ലാം ഉണ്ട്. കാശുണ്ട്, പണമുണ്ട്, ആരാധകരുണ്ടോ, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അവര് നിരാശയിൽ കഴിയുകയാണ്. അതെന്താ അവർ തെളിയിക്കുന്നതെന്ന് അറിയാമോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കാൻ ഒക്കുകയല്ലെന്ന. അപ്പം മാത്രം മതിയായിരുന്നെങ്കിൽ പണമുള്ള എല്ലാവരും സന്തുഷ്ടരായിരുന്നേന്. അപ്പം മാത്രം മതിയായിരുന്നെങ്കിൽ സെലിബ്രിറ്റീസ് എല്ലാം വളരെ സന്തോഷത്തിൽ ജീവിച്ചേനെ. എന്നാൽ നിങ്ങൾക്കറിയാം, ലോകത്തിലെ ധനികരും പ്രസിദ്ധരുമായ അനേക ആളുകളാണ് പാവപ്പെട്ടവരെക്കാൾ നിരാശയിലും ദുഃഖത്തിലും ജീവിച്ചു പോകുന്നത്. എന്താ കാര്യം? അപ്പം കൊണ്ട് മാത്രം കാര്യം നേടുമെന്ന് അവർ വിചാരിച്ചു. അപ്പം കൊണ്ട് തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു ഭാഗം മനുഷ്യനിലുണ്ട് അല്ലെ? അപ്പം കൊണ്ട് ഇപ്പൊ നമ്മള് യോഗം കഴിഞ്ഞ് വീട്ടിൽ പോയി, നമുക്ക് വിശക്കും, നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിക്കും, അപ്പോ നമ്മുടെ വിശപ്പ് മാറി. അപ്പം കൊണ്ട് തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു ഭാഗം മനുഷ്യനിലുണ്ട്. പക്ഷേ മനുഷ്യന്റെ ടോട്ടൽ പേഴ്സണാലിറ്റിയെ, മുഴു വ്യക്തിത്വത്തെ അപ്പം കൊണ്ട് തൃപ്തിപ്പെടുത്താൻ പറ്റുക. നമ്മുടെ വ്യക്തിത്വത്തിലെ ഒരു ഭാഗം അപ്പം കൊണ്ട് തൃപ്തിപ്പെടുത്താം, എന്നാൽ നമ്മുടെ വ്യക്തിത്വത്തെ മുഴുവനും തൃപ്തിപ്പെടുത്തണമെങ്കിൽ അപ്പം മാത്രം പോരാ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലുള്ള ശരണം, ദൈവമായുള്ള ആശ്രയം, ദൈവമായുള്ള ബന്ധം, അതും നമുക്ക് ആവശ്യമാണ്. ഇനി ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം അതിന്റെ 2-ാം വാക്യത്തിലുണ്ട്, നിന്നെ താഴ്ത്തുവാനും പിന്നെ നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമാണ് ഈ മരുഭൂമിയുടെ അനുഭവം നിനക്ക് തന്നത്. വൈഷമ്യവും കഷ്ടവും ഇല്ലായ്മയും വരുമ്പോഴാണ് ഹൃദയത്തിൽ ഇരിക്കുന്നത് വെളിവാകുന്നത്. കോൺഫ്ലിക്റ്റ് വരുമ്പോ, സംഘർഷം വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഉള്ളിൽ എന്തായിരിക്കുന്നത് എന്നുള്ളത് വെളിവാകുന്നത്. ഇത് അറിയാനെന്ന് പറഞ്ഞാൽ ദൈവത്തിനല്ലാതെ ഇത് അറിയാൻ പാടില്ലെന്നല്ല അതിന്റെ അർത്ഥം. ദൈവത്തിനെല്ലാം അറിയാം, പക്ഷേ അത് വെളിവാക്കാൻ, വെളിയിൽ വരാൻ
അത് വെളിയിൽ വന്നാലുള്ള ഒരു ഗുണം എന്താണെന്ന് അറിയാമോ? നിനക്കും അത് മനസ്സിലാകും. ഞാൻ ദ്രവ്യാഗ്രഹിയാണോ അല്ലയോ എന്നുള്ളത് ദൈവത്തിന് അറിയാം. പക്ഷേ ദ്രവ്യാഗ്രഹത്തിന്റെ പരീക്ഷ എനിക്ക് വരുമ്പോൾ ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ദ്രവ്യാഗ്രഹിയാണെന്ന് എനിക്കും വെളിപ്പെട്ട് കിട്ടും. അതതിന്റെ ഒരു ഗുണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ പരിശോധനകൾ അനുവദിക്കുന്നത് ദൈവത്തിന് ആ കാര്യം മനസ്സിലാക്കുക എന്നുള്ളതിനേക്കാൾ നാം നമ്മുടെ ജഡത്തിലെ തിന്മ മനസ്സിലാക്കണം. നമ്മോട് വഴക്കുണ്ടാക്കാൻ ഒരാൾ വന്നാലേ നമുക്ക് എന്തോരം ദേഷ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ? അല്ലാത്തപ്പോൾ നമ്മുടെ വിചാരം നമ്മൾ വളരെ ശാന്തരാണ്, കാരണം ആരും വഴക്കുണ്ടാക്കുന്നില്ല, അപ്പോൾ വളരെ ശാന്തരാണ്. എന്നാൽ നമ്മെ പ്രകോപിപ്പിക്കുന്ന ഒരു രംഗം വരുമ്പോഴാണ് നാം ശാന്തരാണോ അല്ലയോ എന്ന് നമുക്ക് തന്നെ ആ എനിക്ക് ഇത്രയും ദേഷ്യം ഉണ്ടായിരുന്നു എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. മുടിയൻ പുത്രൻ ഉള്ളതെല്ലാം നശിപ്പിച്ച് മടങ്ങി, അപ്പോഴാണ് ഏറ്റവും മര്യാദക്കാരനായിട്ട് വീട്ടിൽ നിന്നവന്റെ തനി സ്വഭാവം വെളിപ്പെട്ടത്. ഈ മുടിയൻ പുത്രൻ ഇല്ലായിരുന്നെങ്കിൽ അവന്റെ ഉള്ളിലിരിപ്പ് ആരും അറിയില്ല. എല്ലാരും എന്താ വിചാരിക്കും? നല്ല മോന, അപ്പം പറയുന്നെല്ലാം കേട്ട് എന്ത് നല്ല പയ്യനാ എന്ന് ഈ ചേട്ടനെ കുറിച്ച് പറഞ്ഞേനെ. പക്ഷെ മുടിയൻ പുത്രനെ സ്വീകരിക്കുന്ന രംഗം വന്നപ്പോഴാണ് അവൻ നല്ലതാണോ അല്ലയോ, അവൻ അസൂയുണ്ടോ, അവന് പണക്കമുണ്ടോ എന്ന് വെളിച്ചത്തായത് മുടിയൻ പുത്രൻ കാരണം. വഴിയിൽ മുറിവേറ്റ് കിടന്ന ഒരാളുണ്ടായിരുന്നുകൊണ്ടാണ് ദേവ്യന്റെയും പുരോഹിതന്റെയും സ്വഭാവം എന്താന്ന് മനസ്സിലായത്. നല്ല ശമരിയക്കാരന്റെ ഭൂമിയിൽ ആ സംഭവത്തിൽ അല്ലെ, ലേവ്യനും പുരോഹിതനും അവരുടെ ദയ, അവരുടെ അനുകമ്പ, അവരുടെ സഹായത്തിനുള്ള മനസ്സ് എന്തുമാത്രമുണ്ടെന്ന് മനസ്സിലാകണമെങ്കിൽ വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരുത്തനെ അവർ കൺഫ്രണ്ട് ചെയ്യണം, എങ്കിലേ മനസ്സിലാവൂ. അങ്ങനെ മുറിവേറ്റ് ആരും കിടക്കുന്നില്ലെങ്കിൽ അവരുടെ സ്വഭാവം വെളിവാകുകയും ചുങ്കക്കാരും പാവികളും ചുറ്റുമുള്ളപ്പോഴാണ് പരീശന്മാരുടെയും ശാസ്ത്രന്മാരുടെയും തനിനിറം വെളിപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുവദിക്കുന്നത് നമ്മുടെ സ്വഭാവം, നമ്മുടെ ജഡത്തിലെ തിന്മ, നമ്മുടെ അൺക്രൈസ്റ്റ് ലൈക്ക്നെസ്, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപമല്ലാത്ത എന്തെല്ലാം നമ്മിലുണ്ടെന്ന് വെളിവായി വരാൻ, നമുക്ക് തന്നെ അത് മനസ്സിലാകാൻ ദൈവം ഒരവസരം തരിക. പിണങ്ങുന്ന ഒരു ഭാര്യ, പിണങ്ങുന്ന ഒരു ഭർത്താവ് ഉള്ളപ്പോഴാണ് എന്തുമാത്രം ക്ഷമിക്കാനും സഹിക്കാനും എനിക്ക് കഴിയുമെന്ന് എനിക്ക് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകാം. അങ്ങനെ അല്ലാത്തടത്തോളം കാലം നമ്മൾ വളരെ നല്ല സ്വഭാവമുള്ളവരാണെന്ന് നാം വിചാരിക്കും. ഇവിടെ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിയാം, നിന്റെ ഉള്ളിൽ എന്താ എന്നുള്ളതിന് ദൈവം വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മനുഷ്യൻ പുറമേയുള്ളതിന് ആ പ്രാധാന്യം, നല്ല പെരുമാറ്റമാണോ, നല്ല സംസാരമാണോ, അതാണ് മനുഷ്യർ നോക്കുന്നത്. എന്നാൽ ദൈവം അത് മാത്രമല്ല നോക്കുന്നത്, നിന്റെ ഉള്ളിലിരിപ്പെന്താ, നിന്റെ ചിന്ത എന്താ, നിന്റെ സ്വഭാവം എന്താ, അത് വെളിപ്പെട്ട് വരുവാൻ ദൈവം ചില അവസരങ്ങൾ നിന്റെ ജീവിതത്തിൽ തരും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാമോ? അയ്യോ, ഞാൻ ഇങ്ങനെയാണോ എന്ന് മനസ്സിലാക്കി എന്നെ തന്നെ ദൈവസന്ധിയിൽ താഴ്ത്തുവാനും എന്റെ കുറവ് കണ്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനും എനിക്ക് സാധിക്കണം. അതിന് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതാണ് ഇതുപോലെയുള്ള പരീക്ഷകളും ഇതുപോലെയുള്ള പ്രയാസങ്ങളും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ നന്മ കൊണ്ട് മാത്രം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ദൈവത്തിലുള്ള ആശ്രയം, ദൈവവചനത്തിലുള്ള ആശ്രയം, ദാരിദ്ര്യത്തിന്റെ കാലങ്ങളിൽ എന്ന പോലെ തന്നെ സമൃദ്ധിയുടെ കാലങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്ന അനുഭവം നമുക്ക് ഉണ്ടാകണം. മോശ ഇസ്രായേൽ മക്കളോട് പറയാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിക്കാനാണ് ദൈവം മരുഭൂമിയിൽ നിങ്ങളെ വിശപ്പിക്കുകയും നിങ്ങളെ താഴ്ത്തുകയും ഒക്കെ ചെയ്തത്. ഇനി നിങ്ങൾ സമൃദ്ധിയിലേക്ക് പോവുകയാണ്. ഈ പാഠങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇവിടെ അവിടെ രണ്ടാം വാക്യത്തിലൂടെ പറയുന്നത്, മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം, നിന്റെ കഴിഞ്ഞ കാലത്ത് നിന്നെ എങ്ങനെ നടത്തി എന്ന് നീ ഓർക്കണം. നമ്മെ സംബന്ധിച്ചും വളരെ നല്ല ഒരു എക്സസൈസാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ കഴിഞ്ഞ കാലത്ത് ദൈവം നമ്മെ എങ്ങനെയാണ് നടത്തിയെന്നൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. എന്റെ മിടുക്കൊണ്ട്, നമ്മുടെ മിടുക്കൊണ്ടാണോ നമ്മൾ ഇങ്ങനെ ആയത്,
നമ്മുടെ മക്കൾക്ക് ഗുണം വന്നത്, അവരുടെ വിവാഹം, അവരുടെ പഠിത്തം, അവരുടെ ഭാവി, അവരുടെ കാര്യങ്ങൾ, നമ്മുടെ തന്നെ കാര്യങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ നല്ല നിലയിൽ നിന്ന് ആയിരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടാണോ മിടുക്കൊണ്ടാണോ ഒന്ന് ആലോചിച്ചു നോക്കണം. അത് ആലോചിക്കുമ്പോഴാണ് കഴിഞ്ഞ കാലങ്ങൾ നടത്തിയ ദൈവം വരുന്ന ദിവസങ്ങളിലും നടത്തുവാൻ പ്രാപ്തനാണെന്ന് അറിഞ്ഞ് ആ ദൈവത്തിൽ ശരണപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നത്. അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് വെറുതെയല്ല. കഴിഞ്ഞ കാലത്ത് ദൈവം എങ്ങനെ നടത്തി, അതിലേക്ക് തിരിഞ്ഞു നോക്കണം. ഓരോരോ ജീവിതത്തിന്റെ അംഗങ്ങളിൽ, രോഗങ്ങളിൽ, വിഷമങ്ങളിൽ, പ്രയാസങ്ങളിൽ ദൈവം എങ്ങനെ നടത്തി. എന്റെ മിടുക്കൊണ്ടല്ല ഈ നിലയിൽ ഞാൻ ആയിരിക്കുന്നത്, ദൈവം പ്രത്യേകം സഹായിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ കാലത്ത് എന്റെ കാര്യം അങ്ങനെ ആയിരുന്നെങ്കിൽ വരുന്ന കാലത്തും എന്റെ കാര്യം അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ദൈവത്തിൽ ശരണപ്പെടുവാൻ എനിക്ക് സാധിക്കണം. മരുഭൂമിയിൽ നിന്നുള്ള അനേക പാഠങ്ങളുണ്ട്. അതിൽ ചുരുക്ക നിലപാടങ്ങളും നാം ചിന്തിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇത് മുറുകെ പിടിച്ച് ഏറ്റവും ഭക്തിയുള്ളൊരു ജീവിതം നയിച്ച് വർദ്ധിക്കുക, ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അവകാശമാക്കുക, സമൃദ്ധിയിൽ ജീവിക്കുക. ദൈവം നമുക്കെല്ലാവർക്കും സംഗതിയാക്കട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുന്നതാണ്.